ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ആ ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ഓഫീസിലേക്ക് വരിക. ഒരു ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബാഫഖിത്തങ്ങൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോവുകയാണ്. ആ ബാഫഖിത്തങ്ങൾക്ക് യാത്രയപ്പ് കൊടുക്കുകയാണ്. ഡോക്ടേഴ്സ് മുഴുവൻ പറഞ്ഞു, ഒരു യാത്ര പൊരുങ്ങണ്ട, ആരോഗ്യം ശരിയല്ല, നിങ്ങൾ പോവണ്ട എന്ന് ബാഫഖിത്തങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ തങ്ങൾ യാത്ര പൊരുങ്ങുകയാണ്. ഒരുപാട് ഹജ്ജ് തങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഹജ്ജിന് കൂടി തങ്ങൾ പോവുകയാണ്. ലീഗിന്റെ കമ്മിറ്റി യോഗം കൂടിയിട്ട് ബാഫഖിത്തങ്ങൾക്ക് ഒരു യാത്രയപ്പ് കൊടുത്തു. ആ യാത്രയപ്പ് യോഗത്തിൽ എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്, വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. കാരണം അവരുടെ പ്രിയപ്പെട്ട നേതാവ് ബാഫഖിത്തങ്ങൾ ഹജ്ജിന് പോവുകയാണ്. ഇന്നത്തെ മാതിരിയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടൊന്നുമല്ല അന്നത്തെ ഹജ്ജ് യാത്ര എന്ന് പറയുന്നത്. വളരെ പ്രയാസകരമേറിയിട്ടുള്ള യാത്രയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും വിതുമ്പി കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അവസാനം ബാഫഖിത്തങ്ങൾ എഴുന്നേറ്റു. അവസാനത്തെ സംസാരം ബാഫഖിത്തങ്ങളുടേതാണ്. ഈ സദസ്സിൽ വന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അന്ന് ബാഫഖിത്തങ്ങൾ പറഞ്ഞ വാക്കൊന്ന് കേൾക്കണം. അന്ന് ബാഫഖിത്തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടാൻ വേണ്ടി യാത്ര തിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പലതവണ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഈ യാത്ര അതുപോലല്ല. ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഞാൻ ഹജ്ജ് ചെയ്യാനും അവിടെ വെച്ച് മരിക്കാനും മക്കയിലെ ജന്നത്തിൽ മുഹല്ലയിൽ അന്ത്യനിദ്ര കൊള്ളാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി പറഞ്ഞ വാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. ഈ കൊടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ പതാക ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. ഞാൻ തുടങ്ങി വച്ചത് നിങ്ങൾ തുടരണം. ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിങ്ങളും ഏറ്റെടുക്കണം. അത് കേട്ട് സദസ്സ് കരയുകയാണ്. ഒരാൾ പറയണം, ഞാൻ പോവുകയാണ്, ഞാൻ തിരിച്ചു വരില്ലെന്ന്. ആ വാക്കർത്ഥം നൽകിക്കൊണ്ട് ബാഫഖിത്തങ്ങൾ ഹജ്ജ് വേളയിൽ മക്കയിൽ വെച്ച് നിര്യാതനാകുകയും മക്കയിലെ ജന്നത്തിൽ മുഹല്ലയിൽ അന്ത്യനിദ്ര കൊള്ളുകയും ചെയ്യുന്നു. ഈ നേതാവ് പിടിച്ചു തന്ന, ഈ നേതാവ് കൈമാറിയ കൊടിയാണ് പച്ച പതാക എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഓരോ മുസ്ലിം ലീഗുകാരന്റെയും ഉൾക്കരുത്ത് എന്ന് പറയുന്നത്. ഇത് അങ്ങോട്ട് കൈമാറുകയാണ്. ആ കൈമാറുന്നത് വല്ലാത്ത ഒരു വൈകാരികമായ ഒരു ഒന്നാണ്. അത് ഒരു പാർട്ടിയുടെ നേതാവ് പറയുകയാണ്, ഞാൻ ഇനി വരില്ല, ഞാൻ ഈ പതാക നിങ്ങൾക്ക് കൈമാറുന്നു എന്ന്. ഹറമിലെ വിശാലമായ പള്ളിയിൽ ഒരു നമസ്കാരം നടക്കുമ്പോൾ തൊട്ടടുത്ത് ബാഫഖിത്തങ്ങളുടെ തൊട്ടടുത്ത് സി കെ പി ചെറിയ മമ്മൂക്കയി ഇരിക്കുന്നുണ്ട്. അറമിലെ ഇമാം ഒരു അസർ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ആ അസർ നമസ്കാരം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ സി കെ പി ചെറിയ മമ്മൂക്കയി എന്ന തൻ്റെ സഹപ്രവർത്തകനോട് ബാഫഖിത്തങ്ങൾ ചോദിച്ചു, നമുക്ക് ഇമാമായി നിന്ന ആളറിയോ, നമുക്ക് ഇമാമായി നിന്ന ആളറിയോ നിനക്ക്? സി കെ പി ചെറിയ മമ്മൂക്കയി പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ, ഹറമിലെ ഇമാമാണെന്നറിയാം. ബാഫഖിത്തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം ലോകപ്രസക്തനായ ഇസ്ലാമിക പണ്ഡിതനാണ്. ഇന്ന് ലോകത്ത് എണ്ണാൻ പറ്റുന്നവരിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ഒരു ഇസ്ലാമിക പണ്ഡിതരിൽ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹം എന്റെ പിറകിൽ നിന്ന് നിസ്കരിക്കും നാളെ. ഇദ്ദേഹം എന്റെ പിറകിൽ നിന്ന് നിസ്കരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മമ്മിക്കേക്ക് വലിയ അത്ഭുതമായി. എന്റെ വന്ദ്യനായ നേതാവ് ബാഫഖിത്തങ്ങളുടെ പിറകിൽ നിന്ന് ഇത്രയും ലോകപ്രസക്തനായ ഇസ്ലാമിക പണ്ഡിതനായ ഹറമിലെ ഇമാം നാളെ നിസ്കരിക്കും എന്ന വാർത്ത ആരെയാണ് സന്തോഷിപ്പിക്കാത്തത്? ദിവസങ്ങൾ കുറച്ചേ കഴിഞ്ഞുള്ളൂ, ലോകം ആ വാർത്ത കേട്ടു. ബാഫഖിത്തങ്ങൾ അന്തരിച്ചിരിക്കുന്നു. ബാഫഖിത്തങ്ങളുടെ മയ്യത്ത് ഹറമിലെ പള്ളിയിൽ മയ്യത്ത് നമസ്കാരത്തിന് കൊണ്ടുവന്ന് കിടത്തി. അറബ് പ്രമുഖരും കഴിയാവുന്നത്ര മലയാളികളും ഹറമിലേക്ക് ഒഴുകി. ആയിരക്കണക്കിന് മനുഷ്യർ ആ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ആ മയ്യത്തിന്റെ പുറകെ നിന്നു. മയ്യത്ത് നിസ്കാരം ആരംഭിക്കാൻ പോവുകയാണ്. ഹറമിലെ ഇമാം ആ മയ്യത്തിന്റെ പുറകിൽ വന്ന് നിസ്കരിക്കുക തന്നെ ചെയ്തു. ഇതന്നെയാണ് പറഞ്ഞത്, ഈ ഹറമിലെ ഇമാം നാളെ എന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കും എന്ന്. ഞാൻ പറഞ്ഞത് ആ ബാഫഖിത്തങ്ങളാണ് ഈ പാർട്ടിക്ക് നെയ്യത്ത് വെച്ചത്. ബാബ്രി മസ്ജിദ് തകർത്ത സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു നന്മ, ബാഫഖിത്തങ്ങളുടെ നന്മ പകർത്താൻ പിന്നീട് വന്ന പൂക്കോയത്തങ്ങളും ശിഹാബ് തങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം